ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നതോർത്ത് ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ആരോഗ്യത്തോടെ, ബലത്തോടെ, ആത്മജീവനോടെ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ എഴുന്നേറ്റിരിപ്പാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, വചനം കേൾക്കുവാൻ, വചനം പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ, മഹത്വപ്പെടുത്തുവാനെല്ലാം നമുക്ക് തരുന്ന അറിവിന്, കൃപയ്ക്ക്, കഴിവിന് എല്ലാറ്റിനായും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ നിങ്ങളെ എല്ലാവരെയും സ്നേഹപുരസരം ഞാൻ വന്ദനം പറയുന്നു. ദൈവം ഇന്നത്തെ ദിവസം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ അനുദിന ധ്യാനത്തിനേറെ നല്ലതാണ്. ഭക്തിയുള്ള ജീവിതത്തിൻ്റെ ഉടമയായി, കഷ്ടങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്തവനായി, പ്രതിസന്ധികളിൽ ദൈവത്തെ മുഖാമുഖം കണ്ടവനായി, നമുക്കൊക്കെ മാതൃകയായിരിക്കുന്ന ആ ഭക്തൻ്റെ ജീവിതത്തിലെ ഒരേടുകൂടെ ഇന്ന് നിങ്ങളുടെ മധ്യത്തിലേക്ക് ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിടുകയാണ്. സങ്കീർത്തനങ്ങളിൽ നിന്ന് 41 സങ്കീർത്തനം 11 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 41:11 വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. 41 സങ്കീർത്തനം ദാവീദ് കിടപ്പിലായ സങ്കീർത്തനമാണ്. ദാവീദിന് മാരകമായ എന്തോ രോഗം പിടിപെട്ടു എന്ന് ചരിത്രരേഖകളിൽ കൃത്യനിഷ്ഠമായിട്ടൊരു ചരിത്രം എഴുതി വന്ന കൂട്ടത്തിൽ, ശോഭേൻ്റെ പുസ്തകത്തിലോ രാജാക്കന്മാരുടെ പുസ്തകത്തിലോ ദിനവൃത്താന്ത പുസ്തകത്തിലോ ഒന്നും അങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, മരിക്കത്തക്ക ദീനം പിടിപെട്ടു, എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ കിടപ്പിലായി എന്ന് ദാവീദിനൊരു അനുഭവം ഉണ്ടായി എന്നതിനെക്കുറിച്ച് പല സങ്കീർത്തനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. 41 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യത്തിൽ പറയുന്ന ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു. സ്വന്തക്കാർ പോലും കൂടെ നിന്ന്, ദാവീദിൻ്റെ കൂടെ നിന്ന്, ദാവീദിൻ്റെ അപ്പം നിന്ന് വളർന്നവർ പോലും ദാവീദിനെക്കുറിച്ചൊരു പ്രത്യേക സാഹചര്യത്തിൽ വല്ലാത്ത വാക്കുകൾ പറയുക. കിടപ്പിലായപ്പോൾ, ക്ഷീണിതനായപ്പോൾ, രോഗിയായപ്പോൾ ആളുകൾ പറഞ്ഞ വാക്കുകൾ ഈ സങ്കീർത്തനത്തിനകത്തുണ്ട്. 5 വാക്യം മുതൽ താഴേക്ക് വായിച്ചാൽ മതി. അവിടെ കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ്: അവൻ എപ്പോൾ മരിച്ചവൻ്റെ പേര് നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. ഇവൻ എപ്പോൾ ചാവുന്ന ആൾക്കാർ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു. നീ ചാവുന്നില്ലല്ലോ, അങ്ങനെ ആൾക്കാർ പറയുന്നു. എന്തോ ദോഷം ചെയ്തിട്ടാണെന്ന് അറിയില്ല. ഒത്തിരി തരം ശത്രുക്കളുണ്ട്. ചാവാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കൾ, പിന്നെ നമ്മളൊരിക്കലും ഉയരാൻ ആഗ്രഹിക്കാത്ത ശത്രുക്കൾ, നമ്മളെന്നും കരഞ്ഞുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കൾ, നമ്മളൊരിക്കലും ജീവിക്കാൻ സമ്മതിക്കാത്ത, എന്ന് പറഞ്ഞാൽ ചത്തുപോകണമെന്നുള്ളതല്ല, സമാധാനത്തോടെ ജീവിക്കരുത്, ഭാര്യയും ഭർത്താവും കൂടി ഒരിക്കലും സന്തോഷിക്കരുത്, അപ്പൻ നമ്മളെ സ്നേഹിക്കരുത്, മക്കൾ നമ്മളെ കരുതരുത്, ഇങ്ങനെ ശത്രുക്കൾ പല വിധത്തിലാണ്. അതിനൊക്കെ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടേക്കാം, പലതരത്തിലെ ശത്രുക്കൾ. അത് ഇവിടുത്തെ ശത്രുക്കൾ പറയുന്നത് ഇവനെപ്പം മരിക്കും എന്ന് കാത്തിരിക്കുക, അവനെക്കുറിച്ച് ദോഷം. ഒരുത്തൻ എന്നെ കാണാൻ വന്നാൽ അവർ കപടവാക്ക് പറയുക, എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് പുറത്തു പോയിട്ട് അതിൻ്റെ ഇരട്ടിയായി പ്രസ്താവിക്കുക. കാണാൻ വന്നപ്പോഴേക്കും ഓറഞ്ച് മുന്തിരിക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ അച്ഛാ സാറേ അമ്മച്ചി, അയ്യോ ഞാൻ 2 മുമ്പ് വരണമെന്ന് ഓർത്താ തിരക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകും പറയുന്നതെന്നറിയാമോ. എൻ്റെ ദൈവമേ, ദൈവം കൊടുത്താൽ ഇങ്ങനെ കൊടുക്കുമോ? ആർക്കും ഇങ്ങനെ വരുത്തരുത്, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ ആയിരിക്കും പുറത്തിറങ്ങി പറയുന്നത്. എന്താണെങ്കിലും അവർ മന്ത്രിക്കുന്നു, ചിന്തിക്കുന്നു, പ്രസ്താവിക്കുന്നു, പറയുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുക കേട്ടോ. സ്തോത്രം. ഇത് മുഴുവൻ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് വായിച്ച് പറയാൻ നോക്കി ഒത്തിരി സമയമെടുക്കും. അതല്ല നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതവിടെ പ്രാർത്ഥന 10 വാക്യം: ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിനെ ഹോവേ കൃപ തോന്നി എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ, ഈ കഷ്ടത്തിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന്, ഈ ബുദ്ധിമുട്ടിൽ നിന്ന്, അകപ്പെട്ടിരിക്കുന്ന ഈ വലിയ വേദനയിൽ നിന്ന്, രോഗക്കിടക്കയിൽ നിന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് പാപമേറ്റു പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിനകത്തോട്ട്. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. വായിച്ച വാക്യത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. ആ ഉള്ളടക്കത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ കഷ്ടങ്ങളുടെ നടുവിലെ ശത്രുക്കളെ പോലത്തെ ആൾക്കാരും
കൂടെ നിന്നവരെയൊക്കെ ഇല്ലാത്തതെല്ലാം പറഞ്ഞും പ്രസ്താവിച്ചും മന്ത്രിച്ചും നിൽക്കുമ്പോഴേ നമുക്കൊരു സംശയം തോന്നും. എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം പോലും എന്നെ കൈവിട്ടോ? എൻ്റെ ദൈവമേ, അങ്ങ് പോലും ഇത്രയൊക്കെ ആയിട്ടും മറന്നോ? അങ്ങ് പോലും ശത്രുപക്ഷത്ത് ചേർന്നോ എന്ന് തോന്നും സ്വാഭാവികമായിട്ടും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റി കണ്ടോളണേ. ഇദ്ദേഹം അതിൻ്റെ ഇടയിൽ ഈ ആളുകളെല്ലാം ചീത്ത പറഞ്ഞും ഇല്ലാത്തത് പറഞ്ഞും മന്ത്രിച്ചും മന്ത്രം ചെയ്തൊക്കെ നടക്കുമ്പോൾ ഇദ്ദേഹം ഒരു വലിയ കാര്യം കണ്ടെത്തി. എന്താണെന്നറിയാമോ? ആ കണ്ടെത്തലിതാണ്: നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പക്ഷെ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഇവരൊക്കെ എന്ത് ചെയ്താലും ഞാൻ ഇല്ലാതാകാൻ വേണ്ടി ഇവരിനി മെഴുകുതിരി എണ്ണത്തിരി എന്തെല്ലാം തിരികൾ കത്തിച്ച് നേർച്ച കഴിച്ചാലും എനിക്കൊരു കാര്യം അറിയായി വന്നു, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? എൻ്റെ ദൈവത്തിന് എന്നിൽ പ്രസാദമുണ്ടെന്ന്, പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എങ്ങനെയാണ് ഇവന് ഇദ്ദേഹം അറിഞ്ഞത് ദൈവത്തിന് എന്നിൽ പ്രസാദമുണ്ടെന്ന്? ഒരുത്തനെ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ചിട്ടാണോ? അല്ലെങ്കിൽ കർത്തൃദാസിനെ ഒന്ന് പ്രാർത്ഥിച്ച് പറ, ദൈവം എന്നെ കൈവിട്ടോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതാണോ? എൻ്റെ പിതാക്കന്മാരുടെ പാപമാണോ എന്ന് ചോദിച്ച് പ്രവചിപ്പിച്ചിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെ അറിഞ്ഞേ? ആ വാക്യത്തിലേക്ക് നോക്കി. എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ, ഇവന്മാർ പല കാര്യം പറഞ്ഞു പരത്തി, ചാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവർ പല കാര്യങ്ങൾ തമ്മിൽ മന്ത്രിക്കുക, ഇവർ പല പ്രസ്താവനകളിറക്കി, ഇതൊക്കെ നടത്തിയിട്ടും ഇന്ന് വരെ അവർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ. ജയഘോഷം കൊള്ളുക എന്നൊരു പരിപാടി യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അത് സങ്കീർത്തനം 27:6 നോക്കിയാൽ, നിൻ്റെ കൂടാരത്തിൽ ഞാൻ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. എൻ്റെ ശത്രു അങ്ങനെ ആ സങ്കീർത്തനത്തിൻ്റെ വാക്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 27 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണെന്നറിയാമോ? യാഗങ്ങൾ പലത് വേദപുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. സമാധാനയാഗം, അകൃത്യയാഗം, പാപയാഗം, ദഹനയാഗം, അങ്ങനെ പല യാഗങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവർക്ക് ഭയങ്കര സെറിമോണിക്കലായിട്ട് ഇവർ കണ്ടുപിടിച്ച കുറേ സംഭവങ്ങൾ പിന്നെയുണ്ട്, മോശം എഴുതിയതും ദൈവം കൊടുത്തതൊന്നും കൂടാതെ. അതിനകത്തൊന്നാണ് കാലങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ജയഘോഷയാഗം എന്ന് പറഞ്ഞൊരു യാഗം ദൈവത്തിൻ്റെ കൂടാരത്തിൽ കൊണ്ട് കൊടുക്കും. അതെന്താണെന്നറിയാമോ? എൻ്റെ ശത്രു തകർന്നു കഴിയുമ്പോൾ, ഞാനിപ്പോൾ എന്നോടൊരുത്തം വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക, എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ തകരാൻ വേണ്ടി നേർച്ച വഴിപാട്ടോടെ നടക്കുക, അപ്പം ഞാൻ തകരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുക, എന്നെ ഞാൻ ഇച്ചിരി തുറന്നു പറയട്ടെ, രോഗം വന്നോ, ആക്സിഡൻറ്റ് ഉണ്ടായോ, ഞാൻ 3 മണ്ടയം താഴെ വീണോ, എൻ്റെ പിള്ളേർ നശിച്ചോ, എൻ്റെ കുടുംബം തകർന്നൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ശത്രുക്കൾ, പഴയ നിയമമല്ലേ ശത്രുക്കൾ, അപ്പോൾ ഇതിനിങ്ങനെ നടക്കുക. അപ്പോൾ അവൻ ഞാൻ തകർന്നെന്ന് കേൾക്കുമ്പോൾ ഇവർ കൊണ്ടുവന്നത് എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുവിൽ എൻ്റെ ഇഷ്ടം നിറവേറിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ എന്തായിരിക്കും എന്നറിയില്ല, ജയഘോഷയാഗം എന്ന് പറഞ്ഞൊരു യാഗം. ദൈവം കൊടുത്തതല്ലേ? മോശം എഴുതിയതല്ലേ? ഇവന്മാരെല്ലാം കൂടി കണ്ടുപിടിച്ച സമ്പ്രദായമാണ്. അങ്ങനെ ഒരു യാഗം കഴിക്കുമായിരുന്നു എന്ന് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ ശത്രു തോറ്റ് പരാജയപ്പെട്ട് അവൻ ചവാടക്ക് നടക്കുമ്പോഴാണ് ജയഘോഷം കൊണ്ട് കൊടുക്കുന്നത്, ജയഘോഷയാഗം അർപ്പിക്കുന്നത്, ആ വഴിപാട് കൊണ്ട് കൊടുക്കുന്നത്. ദാവീദ് ഇവിടെ പറയുന്നു, എടാ പിശാചേ, എത്ര കണ്ട് നിങ്ങൾ എനിക്കെതിരെ എന്തെല്ലാം തന്ത്രങ്ങൾ ഒരുക്കിയാലും എന്തെല്ലാം നിങ്ങളുടെ മനക്കോട്ടകൾ എഴുതി നിങ്ങൾ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചാലും ഞാൻ ചത്തുനിന്ന് നിങ്ങൾ പ്രസ്താവിച്ചാലും ഇനി ഞാൻ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞാലും എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾക്ക് എൻ്റെ പേരിൽ ജയഘോഷയാഗം കൊണ്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചത്തു തീർന്നു, ഇനി എഴുന്നേക്കത്തില്ല, എൻ്റെ മൂക്കി പഞ്ഞു വെച്ചു, ഇനി അവനില്ല എന്ന് പറയുമ്പോഴാണ് ജയഘോഷയാഗം അർപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അർപ്പിക്കാൻ ഇന്ന് വരെ എൻ്റെ ദൈവം അനുവദിച്ചിട്ട്, ഞാൻ കിടപ്പിലായി സത്യമാണ്, എൻ്റെ കയ്യിൽ 10 ഇല്ലാതെയായി സത്യമാണ്, ഞാൻ കണ്ണുനീരിൻ്റെ താഴ്വരയിലാണ് സത്യമാണ്, ഞാൻ ഒറ്റപ്പെട്ടു സത്യമാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല സത്യമാണ്, എൻ്റെ ജീവിതത്തിന് ഇനി മുന്നോട്ട് ഞാൻ നോക്കിയിട്ട് വഴിയില്ല സത്യമാണ്, ഞാൻ ഇനി എഴുന്നേക്കുമെന്ന് എനിക്കറിയില്ല സത്യമാണ്, പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്താ കാര്യം? നിനക്കൊന്നും എൻ്റെ പേരിൽ പടക്കം പൊട്ടിക്കാൻ, എൻ്റെ പേരിൽ ലഡു കൊടുക്കാൻ, എൻ്റെ പേരിൽ നിനക്ക് പായസം വെച്ച് കൊടുക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല, അനുവദിച്ചിട്ടില്ല, അനുവദിക്കുകയില്ല. അങ്ങനെ അനുവദിക്കുക, കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ഞെരുക്കമുണ്ട്, എൻ്റെ ജീവിതത്തിൽ തീച്ചൂളയുടെ അനുഭവമുണ്ട്, ഞാൻ കൈവിടപ്പെട്ടോ എന്ന് എനിക്ക് പോലും തോന്നിയ സന്ദർഭങ്ങളുണ്ട്, ഞാൻ എഴുന്നേക്കത്തില്ലെന്ന് വൈദ്യന്മാർ പോലും പറഞ്ഞു
കളഞ്ഞ സമയമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും പോലും എന്നെ തള്ളിക്കളഞ്ഞ സമയമുണ്ട്. എൻ്റെ കൂടെ നിന്നവർ പലരും സഹായിച്ചവരും, ഇവനെ സഹായിച്ചിട്ട് കഥയില്ല, ഇവളെ സഹായിച്ചിട്ട് കഥയില്ല. നീ പഠിക്കുകയല്ല, നീ അനുഭവിച്ച് തീരെന്ന് കൈത്താങ്ങൾ തന്നുകൊണ്ടിരുന്ന എൻ്റെ അപ്പം തിന്നവർ പോലും പറഞ്ഞിട്ടിട്ട് പോയി. ഇതൊക്കെ ശരിയാണ്. ഇത്രയും കാര്യങ്ങൾ നടന്നാലും നടക്കാത്തൊരു കാര്യമുണ്ട് ദൈവമക്കളെ. അതെന്താണെന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. നിൻ്റെ പേരിൽ, നിൻ്റെ പിള്ളേരുടെ പേരിൽ, നിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ സ്തോത്രം ജയഘോഷയാഗം കഴിക്കുക, നമ്മുടെ മലയാളിയുടെ ഭാഷ പറഞ്ഞാൽ നിൻ്റെ പേരിൽ പായസം വെച്ച് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ നീ തീർന്നല്ലോ, എൻ്റെ ശത്രു തീർന്നല്ലോ എന്ന് പറഞ്ഞ് ലഡു മേടിച്ചു കൊടുക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിന് എൻ്റെ മേൽ പ്രസാദമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നത്തെ ഈ സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയടാ, എന്തൊക്കെ വന്നാലും, എത്ര തന്ത്രശാലികൾ ഏതൊക്കെ വിധത്തിൽ തന്ത്രങ്ങൾ ഒരുക്കിയാലും എൻ്റെ മേൽ ജയഘോഷം കൊള്ളാൻ, ജയഘോഷയാഗം കൊണ്ട് കൊടുക്കാൻ എൻ്റെ പേരിൽ സ്തോത്ര ഹല്ലേലൂയ, എൻ്റെ പേരിൽ സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആഘോഷം, ഞാൻ തീർന്നെന്നും പറഞ്ഞുകൊണ്ടൊരാഘോഷം നടത്താൻ കാത്തിരിക്കുന്നവനെ ദൈവം ലജ്ജിപ്പിക്കും, ലജ്ജിപ്പിക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധി പറയുന്നു, ഇല്ല എനിക്ക് മനസ്സിലായി, നിങ്ങളൊക്കെ എന്നോട് കയ്പാണെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നോട് പ്രസാദമുണ്ട്. ഞാൻ കിടക്കേന്ന് എഴുന്നേറ്റിട്ടില്ല, എൻ്റെ കാലിലെ നീര് മാറിയിട്ടില്ല, എൻ്റെ ഞെരുക്കം മാറിയിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കല്ല അതുപോലെ പരിഹാരം വന്നിട്ടില്ല. എന്നോട് ഈ വാട്സാപ്പ് മെസ്സേജ് കേട്ട നിങ്ങളിൽ പലരും എന്നോട് 3 മാസത്തെ പാക്കേജിലോ അല്ലാതെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടന്നിട്ടില്ല. സത്യം, 2021 നടക്കുമെന്ന് വിചാരിച്ച പലതും നടന്നില്ല. പക്ഷേ ഏപ്രിൽ മാസത്തിലെ പകുതി കഴിയുന്ന സമയത്തേക്ക് എത്തുമ്പോഴും സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്നിൽ ദൈവത്തിന് പ്രസാദമുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി രണ്ടാമത്തത്, നിന്നിൽ പ്രസാദമുണ്ട്. നിന്നെ ദൈവം കൈവിട്ടിട്ടില്ല, നിന്നെ മറന്നിട്ടില്ല, നിന്നെ ദൈവം ഒഴിവാക്കിയിട്ടില്ല, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. സ്തോത്രം, നിനക്ക് ശോധനയുണ്ടെങ്കിലും നിന്നെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. എങ്ങനെ അറിയാം പാസ്റ്ററെ? അത് ആര് പാസ്റ്ററോട് പറഞ്ഞു? പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടൊന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ ഇതുവരെ പറഞ്ഞില്ലല്ലോ. സ്തോത്ര, സംഭവം ശരിയാ. പക്ഷെ നീ ഇത് ഗ്രഹിക്കണം. എന്ത് ഗ്രഹിക്കണം? എൻ്റെ പേരിൽ എൻ്റെ ശത്രുക്കൾ എന്തൊക്കെ തന്ത്രമൊരുക്കിയിട്ടും അവർക്ക് കൊടി കെട്ടാൻ സമ്മതിച്ചിട്ടില്ല ദൈവം. അവർക്ക് കൊടി കയറ്റി എൻ്റെ പേരിൽ കൊടി നാട്ടാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിനിൽ പ്രസാദം ഉണ്ടെന്ന്. 56-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിലും ഇതുപോലെ ദാവീദ് അറിയുന്നൊരു കാര്യമുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ മറ്റൊരു കാര്യം അദ്ദേഹം അറിയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണോ? എൻ്റെ ശത്രുക്കൾ ഒത്തിരി പേരുണ്ട്, എന്നെ ഉപദ്രവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, എൻ്റെ ഓഫീസിൽ തന്നെ എന്നെ ഒതുക്കാൻ നോക്കുന്നവരുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവരുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ പിള്ളേർ പഠിക്കുന്നവരെയൊക്കെ ശരിയാണ്, ശത്രുക്കളുണ്ട്, ശത്രുവുണ്ട്, ശത്രുക്കളുണ്ട്. സ്തോത്രം, ഇങ്ങനെ ഒത്തിരി ഇഷ്ടങ്ങൾ നമ്മളിൽ നിറവേറാൻ വേണ്ടി കാത്തിരിക്കുന്ന പല പുള്ളികളുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്താ, ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ഞാൻ അറിയുന്നു. അതെങ്ങനെ അറിയുന്നേ? അതെങ്ങനെ അറിയുന്നത്? ആരെങ്കിലും പ്രാർത്ഥിച്ച് പറഞ്ഞതാണോ? ആരെങ്കിലും പ്രവചിച്ച് പറഞ്ഞതാണോ? മക്കളെ, ദൈവം നിനക്ക് അനുകൂലമായിരിക്കുക, നീ പേടിക്കണ്ട എന്ന് ആരെങ്കിലും തലേ കൈവച്ച് പറഞ്ഞതാണോ? ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പോലും ആരും കിട്ടിയല്ല, അപ്പോഴും അറിയുന്നു എനിക്ക് ദൈവം അനുകൂലമാണ്. എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ചങ്കിന് നേരെ ആയുധവുമായി വരുന്ന ശത്രുക്കൾ പിന്തിരിയുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. സ്തോത്രം, അവരെന്നെ ഇങ്ങോട്ട് കൊല്ലാൻ വന്നായിരിക്കും, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പിന്തിരിയുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് അനുകൂലമാണ്. 2 വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നീ അറിയണം, ദൈവം എനിക്ക് അനുകൂലമാണെന്ന് നീ അറിയണം. അത് പുസ്തകം തപ്പിയാൽ കിട്ടിയല്ല. നിങ്ങൾ സ്തോത്രം ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ച് നോക്കിയാൽ ചിലപ്പോൾ പിടികിട്ടിയല്ല. അവരവരുടെ ബോധിച്ച പോലെയൊക്കെ പറയും, വാലും പൊടിപ്പും തൊമ്മാലൊക്കെ വെച്ച് പറയും. പക്ഷെ നീ അറിയാൻ വേണ്ടിയിട്ടുള്ള 2 കാര്യം പറയാം. 1, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിച്ചോട്ടെ. നിൻ്റെ പേരിൽ സ്തോത്രം, നീ തകർന്നെന്നും നീ ഉടഞ്ഞെന്നും പറഞ്ഞ് നിൻ്റെ പേരിൽ ജയഘോഷയാഗം കൊണ്ടർപ്പിക്കാൻ എൻ്റെ ദൈവം. ഇനി ഒരു 25 കൊല്ലം കൂടി ശത്രു ആടിനെ മേടിച്ച് കെട്ടിയിരിക്കുക, നീ ചത്തട്ട് അതിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കാൻ വേണ്ടി, നടക്കത്തില്ല. ആ ആട് അവിടെ നിന്ന് മുതുക്കനായി പോകത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ പേരിൽ ജയഘോഷം നടത്താൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നീ അറിയണം, എൻ്റെ ദൈവം, എനിക്ക് പ്രശ്നമുണ്ട്, വേദനയുണ്ട്, ഇപ്പോഴും എൻ്റെ കാര്യങ്ങൾ തീർന്നിട്ടില്ല, പക്ഷെ ജയഘോഷം നടത്താൻ
ദൈവം സമ്മതിക്കുകയല്ല. അത് ദൈവാത്മാവിൽ ഞാൻ ഇന്ന് രാവിലെ പറയുക, എന്ത് വേണമെങ്കിലും നീ എനിക്ക് എതിരെ, നീ ഒറ്റയ്ക്കുള്ളൂ, നിനക്കൂടെ നിൽക്കാൻ ആരുമില്ല, നീ പറയുന്ന കേൾക്കാനും വിശ്വസിക്കാൻ പോലും ആരുമില്ല, പേടിക്കണ്ടെന്നേ. ജയഘോഷയാഗമാണ് കൺക്ലൂഷൻ. അത് നടക്കുകയല്ല, അത് നടക്കുകയല്ല. നിന്നെ തീർത്തിട്ട് സ്തോത്രം, പണ്ടത്തെ ആൾക്കാർ പറയും നിൻ്റെ നെഞ്ചത്ത് തെങ്ങ് വെക്കാൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല. എന്തിനും ഞാൻ പറയുക, പണ്ട് ഞാൻ വളർന്ന നാട്ടിലൊക്കെ ഇച്ചിരി കൾച്ചറലെസ്സാണ്. അവിടുത്തെ ആളുകൾ ഇങ്ങനെ വഴക്കുണ്ടാക്കി പറയും, എടീ നിൻ്റെ നെഞ്ചത്ത് ഞാൻ തെങ്ങ് വെക്കും എന്ന് പറഞ്ഞാൽ ചത്ത് കുഴിച്ചിട്ടിട്ട് കുഴിമാടത്തിൻ്റെ മുകളിൽ തെങ്ങ് വെക്കുന്നൊരു രീതി ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ നിൻ്റെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക, പേടിക്കരുത്, പിണങ്ങും ചെയ്യരുത്. നിൻ്റെ കുഴിമാടത്തിൻ്റെ മണ്ടെ തെങ്ങ് വെച്ചിട്ട് അതിൽ നിന്ന് സ്തോത്രം കരിക്കിട്ട് തിന്നാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞേക്കണം, എൻ്റെ പേരിൽ ജയഘോഷം നടത്താൻ ദൈവം നിന്നെ അനുവദിക്കില്ല, കാരണം ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുകയാണ്. നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കയറി വരുന്ന ശത്രു പുറകോട്ട് പൊക്കോളും. ധൈര്യമായി പ്രാർത്ഥിക്കുക. ആയി പ്രാർത്ഥിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്, പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ കയറി വരുന്ന വിഷയം, കുടുംബത്തിൽ കയറി നിൽക്കുന്ന വിഷയം, കുഞ്ഞുങ്ങളെ പിടിക്കാൻ നോക്കുന്ന വിഷയം, കുടുംബം തകർക്കാൻ നോക്കുന്ന വിഷയം, അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശത്രു അവൻ ആയുധമിട്ടിട്ട് പുറകോട്ട് പൊക്കോളും. അപ്പം നിനക്ക് മനസ്സിലാകും എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. പ്രാർത്ഥിക്കട്ടെ. ധൈര്യപ്പെടണം കേട്ടോ, തളരരുത്. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നോട് പറയാൻ വേണ്ടി പറയുന്ന ദൂതാ ഞാനീ പറയുന്നേ. ഒരു സാധാരണ പ്രീച്ചിങ് അതെനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹത്തിൻ്റെ സന്ദേശം തരിക. ഞാൻ വീണ്ടും പറയുന്നു, ധൈര്യപ്പെട്ടിരിക്കുക. ദൈവം നിനക്ക് അനുകൂലമാണ്, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, ബാക്കി ദൈവം നോക്കിക്കോളും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിൽ ചാരുന്നു, ദൈവത്തെ മുറുകെ പിടിക്കുന്നു. ഞങ്ങൾക്ക് ദൈവം അല്ലാതെ വേറെ ആരുമില്ല. അപ്പൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ച പോലെ, 41-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ച പോലെ, കർത്താവ് ഞങ്ങളുടെ പാവങ്ങളൊക്കെ ക്ഷമിക്കണേ, ഞങ്ങൾ കിടപ്പിലായെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഞങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ, ഞങ്ങളുടെ പേരിൽ ജയഘോഷയാഗം അർപ്പിക്കാൻ ഒരിടത്തും ഒരു വഴിപാട് നിലത്തിലും കൊണ്ടുപോയി ഞങ്ങളുടെ പേരിൽ നേർന്നിരിക്കുന്ന നേർച്ച നടപ്പിലാക്കാൻ ദൈവം അനുവദിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന സകല കുടുംബങ്ങൾക്കും സകല മക്കൾക്കും വേണ്ടി ഞാനിത് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യണം. ദൈവം അനുകൂലമെന്ന് ഇവരുടെ പ്രാർത്ഥനയിലൂടെ തെളിയിക്കണേ. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.